നമസ്കാരം ഏവർക്കും ഡോൺസ് ക്ലാഷ് എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ അത്ര ലൈറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഈ കാര്യം ഇപ്പോൾ ഏകദേശം ഏവർക്കും എല്ലാവർക്കും എത്തിയിട്ടുണ്ടാകും, വളരെ സ്പ്രെഡായ ഒരു ന്യൂസ് തന്നെയാണ്. പക്ഷെ അതിനൊന്നും കൂടി കൺഫേം ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നത്. അപ്പോ എന്തായാലും രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒന്ന് നമ്മുടെ പുതിയ താരം വരുന്നതും മറ്റൊന്ന് നമ്മുടെ സി കെ വിനീത് ഒന്നാം സ്ഥാനത്ത് എത്തിയതിന്റെ കാര്യങ്ങളും രണ്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിൽ കൂടി അതിനൊന്ന് കുറച്ച് വിശദീകരിച്ച് നിങ്ങൾക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. അപ്പോ നമ്മുടെ പുതിയൊരു ന്യൂസ് ഇപ്പൊ എല്ലാവർക്കും എത്തിയിട്ടുണ്ടാവും. നമ്മുടെ സൂപ്പർ കപ്പ് വരാൻ പോവുകയാണ്. സൂപ്പർ കപ്പിൽ നമ്മുടെ ഗോകുലം എഫ് സിക്ക് വേണ്ടി കളിക്കാൻ പോകുന്ന പുതിയ ഒരു താരമാണ് അന്റോണിയോ ജർമൻ. അത് ഗോകുലം എഫ് സിക്ക് അത് പുതിയ താരമായിരിക്കും, പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് അദ്ദേഹം ഒരിക്കലും ഒരു പുതിയ താരമല്ല. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അല്ല അദ്ദേഹം കളിക്കുന്നത്, ഗോകുലം എഫ് സിക്ക് വേണ്ടിയാണ്. ഗോകുലം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും ഒരു ടീം തന്നെയാണ്. അപ്പൊ നമുക്കിതിൽ നിന്നും ഇപ്പൊ ട്രോളുകളും പോസ്റ്ററൊക്കെ വന്നിരുന്നു. അദ്ദേഹം ഉൾപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും കളിക്കാനും അല്ലെങ്കിൽ കേരള എന്ന പേരുള്ള ഒരു ടീമിൽ നിന്നും കളിക്കുവാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് എന്നുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു നോക്കി. പക്ഷെ അവിടെ ഗോകുലം എഫ് സിയുടെ കാര്യങ്ങളിൽ പറയുന്നത് ഇദ്ദേഹം വരുമെന്ന് തന്നെയാണ്. അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ സൂപ്പർ കപ്പിന് വേണ്ടി അദ്ദേഹം കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒക്കെ ഉറപ്പായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ത്രില്ലായിട്ടുള്ള ഒരു മത്സരം തന്നെ കാണാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഗോകുലം എഫ് സി നോർത്ത് ഈസ്റ്റുമായിട്ടാണ് കളിക്കുന്നത്. എന്നാൽ നോർത്ത് ഈസ്റ്റ് തോൽക്കുവാൻ വേണ്ടി ഇപ്പോൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രാർത്ഥിക്കുകയാണ് എന്നും കൂടി നമുക്ക് ഇപ്പൊ പറയേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് സൂപ്പർ കപ്പിലേക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ ആരാധകരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയായി. മറ്റൊരു കാര്യം പറയുന്നത് സി കെ വിനീത് ഒന്നാം സ്ഥാനത്തെത്തി. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിന്നും സി കെ വിനീതിനെ ഒഴിവാക്കി എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ സി കെ വിനീത് ഇതിനോട് കൃത്യമായി പ്രതികരിച്ചിട്ടുമില്ല. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ അറിയുന്നത്. അതായത് സി കെ വിനീതിന്റെ ഗോളാണ് ബെസ്റ്റ് ഗോളായിട്ട് ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ജാക്കി ചാൻ സിംഗിന്റെ ഗോൾ തന്നെയാണ്. രണ്ടും പൂനെക്കെതിരായി നേടിയ ഗോളുകളാണ്. അപ്പോൾ ആ ഗോളുകളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് അച്ചീവ്മെന്റ് ആണ് നമ്മൾ നേടാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ട്വിറ്ററിൽ നമുക്ക് ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് നിൽക്കുവാൻ തന്നെ സഹായിക്കും. അപ്പോൾ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ട്വിറ്ററിൽ പോയി ഇതൊന്ന് ട്വീറ്റ് ചെയ്ത് നമ്മുടെ സി കെ വിനീതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുകൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ്. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും സൂപ്പർ കപ്പിന്റെ വിവരങ്ങൾ നിങ്ങളുമായി ഞാൻ 100% ചർച്ച ചെയ്യും. അതിന്റെ വിവരങ്ങൾ മലയാളത്തിൽ ലഭിക്കുമെന്ന് തോന്നുന്നില്ല. മലയാളം ചാനലുകളിൽ ഒന്നും അത് അവൈലബിൾ അല്ല സൂപ്പർ കപ്പിന്റെ ലൈവ് വീഡിയോ. സോ അപ്പൊ നമ്മുടെ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ എന്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും സൂപ്പർ കപ്പിന്റെ റിസൾട്ടും കാര്യങ്ങളും എന്റെ റിവ്യൂസും ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ സെമി ഫൈനൽസ് ഇപ്പൊ കഴിഞ്ഞ സെമി ഫൈനൽസിന്റെ വീഡിയോ ഇടുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ഇനിയുള്ള നെക്സ്റ്റ് ലെഗ് സെമി ഫൈനലുകൾ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അറിവുമായി മറ്റൊരു ന്യൂസുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.